ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ 16 വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ബാപ്പുജിയെ അറിയാം പുസ്തകം പ്രകാശനം ചെയ്തു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സബ് ജഡ്ജി കരുണാകരൻ ബി, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിതയ്ക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പരിശുദ്ധിയുടെ പൊൻതിളക്കം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി നൗ 20 ഇയേഴ്സ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല വിദ്യാലയം അവരുടെ വീട് തന്നെയാണ്. അധ്യാപകർ ഏറ്റവും നല്ല അധ്യാപകർ അവരുടെ മാതാപിതാക്കളാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാത്മാഗാന്ധിയെ അറിയുവാനെന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്ക വഴി ഒരു സ്കൂളിൻ്റെ അധ്യാപകർ, സ്കൂളിലെ അധ്യാപകർ കുട്ടികളെ വാർത്തെടുക്കുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് സ്കൂളിൽ കുട്ടികളുടെ വിദ്യാർത്ഥികൾക്ക് നല്ല സ്വഭാവ രൂപീകരണം വരുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. വിദ്യാർത്ഥികൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട രചനകൾ ശേഖരിച്ച് പഠിച്ച് സംഘപ്രവർത്തനത്തിലൂടെ തയ്യാറാക്കിയതാണ് പുസ്തകത്തിലെ ഉള്ളടക്കമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൂക്ഷ്മ പരിശോധന നടത്തി വിവരങ്ങളിൽ ആധികാരികത ഉറപ്പുവരുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പ്രമുഖ ഗാന്ധിയനും അധ്യാപകനുമായ പ്രൊഫസർ MP മത്തായിയുടേതാണ് അവതാരിക. ഇരിയണി സ്കൂളിലെ NSS യൂണിറ്റ് ജൈവകൃഷി, പുഴയോരത്ത് മുളത്തൈകൾ നടൽ, രക്തദാനം, കേശദാനം, പയാലിറ്റി തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തുന്നുണ്ട്. സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി 2019 ആരംഭിച്ച് പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു വീട് നിർമ്മാണവുമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അച്ചടി ചെലവിന് ശേഷം മിച്ചം വരുന്ന തുക ഈ വീടിൻ്റെ പൂർത്തീകരണത്തിനാണ് ഉപയോഗിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ഏറ്റവും വലിയൊരു കാര്യം NSS യൂണിറ്റ് 2019 ഒരു കുട്ടിയുടെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോഴിതിൻ്റെ അച്ചടി ചെലവ് കഴിച്ച് മിച്ചം വരുന്ന എല്ലാ കേരളത്തിലെ എല്ലാ NSS യൂണിറ്റുകളിലേക്കും കുറച്ച് കോപ്പികൾ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി കിട്ടുന്ന തുക ആ വീടിൻ്റെ പണിയിലേക്ക് കൂടി കൊണ്ടുപോകുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. പി ബാബു, സുജീന്ദ്രൻ, കൃഷ്ണപ്രസാദ്, മിനീഷ് ബാബു, M രഘുനാഥ്, സജീവൻ മാടപ്പറമ്പത്ത്, P വിനയകുമാർ, KJസ്മിത, സംഗീത് M, നീതുശ്രീ, അനുശ്രീ, മിഥുൻ S തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.